ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. ഇനി നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് ഞാൻ അര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് റവയും വേണേൽ യൂസ് ചെയ്യാം കേട്ടോ, വറുത്ത റവയോ വറുക്കാത്ത റവയോ ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തത് ഇവയും കൂടെ ചേർത്തെടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവയും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയതും ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും കൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം ഈ തൈരും തേങ്ങയും ഒക്കെ ഒന്ന് ഈ റവയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ നമുക്കിതാ ഇതേ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റാക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കുഴച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നമുക്കിത് ലൂസാക്കിയെടുക്കാം. കയ്യിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാത്തതായി ഇതേ ഒരു പരുവത്തിലാട്ടോ കിട്ടേണ്ടത്, എന്നാൽ അത്യാവശ്യം കുറച്ച് ലൂസുള്ള മാവുമാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്പൂണിൽ ചെറുതായിട്ടൊന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് റവയൊക്കെ അല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കേണ്ടത്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു ഉള്ളിവടയുടെ അതേ ഒരു നല്ല സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം എല്ലാ ഭാഗവും ഒന്ന് നല്ല ഗോൾഡൻ കളറായ ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കി വരുന്ന മാവും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആൻഡ് സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പൈസി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇൻഷാ അള്ളാ അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.